ഒളിപ്പിച്ചു വെച്ച വിത്തുകൾ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ, ഒന്നോ രണ്ടോ ആഴ്ച കഴിയുമ്പോൾ പൊട്ടി മുളപ്പുമ്പോൾ നമ്മൾ കാണുന്നു. പടച്ചവന്റെ ചോദ്യം, നിങ്ങൾ കൊയ്യുന്ന, നിങ്ങൾ വിതക്കുന്ന, നിങ്ങൾ ചെയ്യുന്ന കൃഷിയെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളാണോ അത് കൃഷി ചെയ്യുന്നതല്ല, നമ്മളാണോ? നമ്മളെങ്ങാനും ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അത് ചവറായി മാറുമായിരുന്നു, അതിനെ ചവറാക്കി മാറ്റുമായിരുന്നു. കോടിക്കണക്കിന് ഉറുപ്പിക വരെയുള്ള ചെലവേറിയ ഹെക്ടർ കണക്കിന് കൃഷിസ്ഥലങ്ങൾ പെട്ടെന്ന് വാടി മഞ്ഞ നിറമായി വിളറി ചവറായി ചപ്പുചവറായി മാറുന്നു നാം കാണുന്നു. ആർക്ക് ഇത് ചെയ്യാൻ സാധിച്ചു? ലോകം മുഴുവൻ പറഞ്ഞു കഴിച്ചിരിക്കുന്നു, കാർഷിക സംവിധാനങ്ങളും കാർഷിക മന്ത്രാലയവും കാർഷിക കോളേജുകളും ഗവേഷണ കേന്ദ്രങ്ങളും എല്ലാം ഉണ്ടായാലും വിത്ത് മുളപ്പിക്കുവാൻ, ഒരൊറ്റ വിത്ത് മുളപ്പിക്കുവാൻ മനുഷ്യനെ കൊണ്ട് സാധിക്കുന്നില്ല. പടച്ചു തമ്പുരാന്റെ അടുത്ത ചോദ്യം, അഫറായിക്കുമല്ലതി നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മഴമേഘങ്ങളിൽ നിന്ന് നിങ്ങളാണോ അതിനിറക്കുന്നത്? അതല്ല, നമ്മളാണോ? മേഘത്തെ നമ്മൾ കാണുന്നു, മേഘങ്ങൾ സഞ്ചരിക്കുന്നത് നമ്മൾ കാണുന്നു. നമ്മളുടെ അടുക്കിലേക്ക് കടപ്പുറത്ത് നിന്ന് മേഘം വരികയാണ്. ആരാണ് ഡയറക്ഷൻ കൊടുക്കുന്നത്? ആരാണ് സ്റ്റിയറിംഗ് പിടിച്ചത്? ആരാണ് ഡ്രൈവ് ചെയ്യുന്നത്? ഏത് പാർസൽ സംവിധാനമാണ്? കോഴിക്കോട് കടപ്പുറത്ത് നിന്ന് എങ്ങനെയാണ് മേഘമുണ്ടാകുന്നത്? ചക്രവാളത്തിൽ വെളുത്ത മാവ് കൂട്ടിയിട്ട പോലെ വെൺമേഘമാണ് നമ്മൾ കാണുന്നത്. വെളുത്ത മേഘം, വെളുത്ത മേഘത്തിൽ എവിടെയാണ് വെള്ളം? വെളുത്ത മേഘത്തിൽ എവിടെയാണ് വെള്ളം? എങ്ങനെ അവിടെ മേഘമുണ്ടായി? കടലിൽ നിന്ന് വെള്ളം നീരാവിയായി പോകുന്നു. കടലിൽ നിന്ന് വെള്ളം എങ്ങനെ നീരാവിയായി പോകുന്നു? കടലിൽ സമാവറുണ്ടോ? അടുപ്പുണ്ടോ? വെള്ളം തിളപ്പിക്കാൻ വല്ല മാർഗവുമുണ്ടോ? ഇല്ല. എന്നിട്ട് വെള്ളം തിളച്ച് വെള്ളം നീരാവിയായി. ഏതാണ് കടലിലെ വെള്ളം? ഉപ്പ് നിറഞ്ഞ വെള്ളം. ചളിയും കറയും പുകയും പൊടിയും എല്ലാം നിറഞ്ഞ വൃത്തികെട്ട എല്ലാ വസ്തുവകകളും അടിഞ്ഞുകൂടുന്ന കടൽ, ആ കടലിലെ വെള്ളമാണ് നീരാവിയായി പോകുന്നത്. അതാണ് വെളുത്ത മേഘമായി മാറി. ആ വെളുത്ത മേഘം നിമിഷങ്ങൾ കഴിയുമ്പോൾ, മിനിറ്റുകൾ കഴിയുമ്പോൾ, മണിക്കൂർ കഴിയുമ്പോൾ കാർമേഘമാവുകയാണ്, കറുത്ത മേഘമാവുകയാണ്. വെളുത്ത മേഘം എങ്ങനെ കറുത്ത മേഘമാവുകയാകുന്നു? ആ വെൺമേഘത്തിൽ, വെളുത്ത മേഘത്തിൽ ആരാണ് പൊടിപടലങ്ങൾ നിക്ഷേപിക്കുന്നത്? മഴയാണോ? അല്ല. കടലാണോ? അല്ല. മേഘമാണോ? അല്ല. അവക്കൊന്നും അതിനുള്ള കഴിവില്ല. എന്നിട്ട് അതവിടെ പെയ്യാതെ അങ്ങാടിപ്പുറത്തേക്ക് വരിക്കും. അങ്ങാടിപ്പുറത്ത് വന്ന് പെയ്യാൻ ആരാണ് നിശ്ചയിച്ചത്? ആരാണ് നിർദ്ദേശിച്ചത്? രാജ്യത്തിന്റെ ഭരണകൂടമാണോ? ആചാര്യ രജനീഷാണോ? രവിശങ്കറാണോ? അമ്മയാണോ? തങ്ങന്മാരോ ബീവിമാരോ ആണോ? മഹർഷികളോ മുനിമാരോ ആണോ? അല്ല. മന്ത്രവാദികളോ മാന്ത്രികന്മാരോ ആണോ? അല്ല. അള്ളാഹുവിന്റെ ചോദ്യം, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ പടച്ചവന്റെ ചോദ്യം, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചോ? മഴമേഘങ്ങളിൽ നിന്ന് നിങ്ങളാണോ അതിനെ ഇറക്കുന്നത്? അതല്ല, നമ്മളാണോ? നമ്മൾ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അതിനെ കുടിക്കാൻ പറ്റാത്ത ഉപ്പുജലമാക്കുമായിരുന്നു. നിങ്ങൾ എന്തുകൊണ്ട് നന്ദി കാണിക്കുന്നില്ല? നിങ്ങൾ കത്തിക്കുന്ന തീനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചോ? തീയുണ്ടാക്കുന്ന മരം, തീയുണ്ടാക്കുവാൻ ഉപയോഗിക്കുന്ന വിറകാകുന്ന മരം, ആ മരം ഉണ്ടാക്കിയത് നിങ്ങളാണോ?
അന്നഹനൽ മുൻശിഗൂനതല്ല, നമ്മളാണോ ആ മരത്തെ ഉണ്ടാക്കുന്നത്? സുബ്ഹാനഹു അല്ലാഹുവിന്റെ ചോദ്യങ്ങൾ, വിശുദ്ധ ഖുർആന്റെ ചോദ്യങ്ങൾ. 14 നൂറ്റാണ്ട് മുമ്പ് എഴുതാനും വായിക്കാനും അറിയാത്ത ഒരു പുസ്തകം കയ്യിൽ കൊടുത്താൽ അതിന്റെ വലതുഭാഗം ഏതാണ്, ഇടതുഭാഗം ഏതാണ്, അക്ഷരങ്ങൾ എവിടുന്നാണ് തുടങ്ങിയിരിക്കുന്നത്, ആ അക്ഷരം ഏതാണ്, ഈ ലഹി അക്ഷരം ഏതാണെന്ന് മനസ്സിലാകാത്ത മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയ്ക്ക് കിട്ടിയ ഗ്രന്ഥം, ആ ഗ്രന്ഥമാണ് ചോദിക്കുന്നത് ഈ ചോദ്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം താനെ ഉണ്ടായതല്ല, ഇതൊന്നും താനെ ഉണ്ടായതല്ല. അവക്ക് ബുദ്ധിയില്ല, വിവേകമില്ല, തന്റെ ഇടമില്ല, പ്ലാനിംഗ് ഇല്ല, പിന്നെ ആരുണ്ടാക്കി? ഇവിടെയാണ് ദൈവവിശ്വാസത്തിന്റെ പ്രസക്തി. ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവ് പടച്ചവനുണ്ട്. ആര് പഠിപ്പിക്കുന്നു? അവനവന്റെ ബുദ്ധി, അവനവന്റെ വിവേകം, തന്റെ ഇടം അവന്റെ തലച്ചോറ് മനസ്സ് മന്ത്രിക്കുന്നു. ദൈവങ്ങളായി അറിയപ്പെടുന്ന ബിംബങ്ങൾ, ജാറങ്ങൾ, ദർഗകൾ, മക്കാമുകൾ, പുണ്യമരങ്ങൾ, പുണ്യമൃഗങ്ങൾ, പുണ്യപുഷ്പങ്ങൾ, ഔലിയാവ് തങ്ങന്മാര് ബിഹികൾ ധാരാളം. ചിലര് ദൈവം എന്ന് പറയും, ചിലര് മറ്റെന്തെങ്കിലും പേര് പറയും. ഔലിയാവ് തങ്ങന്മാര് ബിബിമാർ അവതാരങ്ങളെന്ന് പറയും, പല രീതിയിൽ മൂർത്തികളെന്ന് പറയും. എന്തായാലും മനുഷ്യന് പ്രാർത്ഥിക്കുവാനും ഉത്തരം ലഭിക്കുവാനും ആവശ്യങ്ങൾ നിറവേറുവാനും അഭയം പ്രാപിക്കുവാനുമായി മനുഷ്യർ കാണുന്ന കേന്ദ്രങ്ങൾ. ഇതിൽ ആരെങ്കിലുമാണോ പ്രപഞ്ചത്തെ പടച്ചത്? അല്ല. കാരണം അവരൊക്കെ ജനിക്കും മുമ്പേ ഈ പ്രപഞ്ചമുണ്ട്. ത്രേതായുഗത്തിലെ ശ്രീരാമൻ ജനിക്കും മുമ്പേ ഈ പ്രപഞ്ചം മുഴുവനായും ഇങ്ങനെ തന്നെയുണ്ട്. ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണൻ ജനിക്കും മുമ്പേ ഈ പ്രപഞ്ചം മുഴുവനായും ഇങ്ങനെ തന്നെ. അവർ രണ്ടുപേരും ഈ ലോകവുമായി ഇവിടെ വാങ്ങിയപ്പോൾ ഒരു ദിവസം പോലും സൂര്യൻ ഉദിക്കാതിരുന്നില്ല, ഒരു ദിവസം പോലും ചന്ദ്രൻ ഉദിക്കാതിരുന്നില്ല, കാറ്റ് വീശാതിരുന്നില്ല, മഞ്ഞ് പെയ്യാതിരുന്നില്ല, മഴ പെയ്യാതിരുന്നില്ല, രാവും പകലും ചൂടും തണുപ്പും കാറ്റും ഉണ്ടാകാതിരുന്നില്ല. 2009 കൊല്ലങ്ങൾക്കപ്പുറം കന്യാമറിയം എന്ന മറിയം ബീവിയുണ്ടായി. 2009 കൊല്ലങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു എന്ന ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടായി. അവര് വരുമ്പ് ഈ പ്രപഞ്ചം ഇങ്ങനെ തന്നെയുണ്ട്. കന്യാമറിയം വന്നിട്ടോ, ഈസാ നബി വന്നിട്ടോ, ശ്രീരാമനോ, ശ്രീകൃഷ്ണനോ, ശബരിമലയ്യപ്പനോ, ഗുരുവായൂരപ്പനോ, മൊഹിദ്ദീൻ ശേഖോ, ലിഫായി ശേഖോ, നമ്മളെ പുത്തപ്പള്ളി വലിയോ, നാഗൂർ അജ്മീർ അറുവാടി ഔലിയാക്കന്മാരോ വന്നിട്ട് ഇവിടെ ഇതാ ഒരു സൂര്യന്റെ കുറവുണ്ടെന്നോ, ചന്ദ്രന്റെ പോരായ്മയുണ്ടെന്നോ, അവിടെ ഒരു നക്ഷത്രം അധികമുണ്ടെന്നോ, അവിടെ ലേശം കാറ്റ് കുറവാണെന്നോ, അവിടെ ലേശം മഴ കൂടുതലാണെന്നോ പറഞ്ഞ് അത് തിരുത്താൻ ശ്രമിച്ചിട്ടില്ല. പ്രപഞ്ചം പൂർണ്ണമാണ്. ആ പൂർണ്ണതക്ക് ഒരു ഫെതർ ടച്ചിന്റെ പോലും ആവശ്യം വന്നിട്ടില്ല, ഒരു നട്ടിന്റെ ബോൾട്ടിന്റെ ആവശ്യം വന്നില്ല. എവിടെയെങ്കിലും ഒരു വെളിച്ചത്തിന്റെ ഏറ്റക്കുറവ് ഉണ്ടാക്കേണ്ട വോൾട്ടേജ് ഉണ്ടാക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. എവിടെയും ഒരു തരി മണ്ണ് പോലും, ഒരിച്ച് വായു പോലും, ഒരു തുള്ളി വെള്ളം പോലും ഈ മഹാത്മാക്കൾക്ക്, പുണ്യവാളന്മാർക്ക്, ഔലിയാക്കൾ, തങ്ങന്മാർക്ക്, ഭീമിമാർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല, ഉണ്ടാക്കാൻ അവസരം അള്ളാഹു കൊടുത്തിട്ടില്ല. അപ്പോൾ ആരാണ് പ്രപഞ്ചം പടച്ചത്? ഈ കണ്ടു കാണപ്പെട്ട ദൈവങ്ങളൊന്നും, ഞാനാണ് പ്രപഞ്ചം പടച്ചതെന്ന് അവകാശപ്പെടുന്നില്ല. സൃഷ്ടിക്കുവാനും നിലനിർത്തുവാനും നശിപ്പിക്കുവാനും കഴിവുള്ളവരായി ആരും അറിയപ്പെട്ടില്ല. എങ്കിൽ ആരാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്? താനേ ഉണ്ടായതല്ല, പ്രകൃതി ശക്തിയല്ല, പ്രകൃതിക്ക് ബുദ്ധിയില്ല, വിവേകമില്ല, തന്റെ ഇടമില്ല. ഇവിടെയാണ് ഇസ്ലാം നമുക്ക് പറഞ്ഞു തരുന്നത്, അല്ലാഹു ഏകനായ ആരാധ്യ സൃഷ്ടാവ്, പരിപാലകൻ. പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ട് എന്നത് വ്യക്തമാണ്. ആ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. കാണാത്തത് കൊണ്ട് ഇല്ല എന്ന് വിചാരിക്കാൻ പറ്റുമോ? ഇപ്പോൾ കാറ്റടിക്കുന്നുണ്ട്, കാറ്റിനെ നമ്മൾ ആരും കാണുന്നില്ല.
കാറ്റടിക്കുമ്പോ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് തണുപ്പ്, കാറ്റടിക്കുമ്പോൾ ഇലകൾ അനങ്ങുന്നുണ്ട്.